വെൽക്കം ടു വത്സലാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി വിനായക ചതുർത്ഥി സ്പെഷ്യലാണ്. ഒരു വെള്ളക്കുഴക്കട്ട, പൂർണ്ണം വെച്ചിട്ടുള്ള കുഴക്കട്ട എന്നൊക്കെ പറയും, അതാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ആവശ്യം. ഇതിൽ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത്, മുക്കാൽ കപ്പ് വെല്ലം, വെല്ലം ചീകിയെടുത്തതാണ്. അതായത് ഇത് അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരു കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതിന് പാകത്തിന് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് നല്ല കട്ടയില്ലാണ്ട് കുഴച്ചെടുക്കണം. ഇത് കറക്റ്റായിരിക്കും ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്. ഈ മാവ് ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇനി നമുക്ക് വെല്ലപ്പാവ് കാച്ചാൽ, പാവൊന്നും ആവണ്ട, വെല്ലം ഒന്ന് അലിയിച്ചിട്ട് നമുക്കതിൽ തേങ്ങയിട്ട് കൊടുത്താൽ മതി. ഈ വെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മതി. ഇതൊന്ന് അലിഞ്ഞ ശേഷം ചെടുക്കാം. വെല്ലം എളുപ്പത്തിൽ അലിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചീകിയിട്ട് കൊടുത്തത്. ഇത് അലിഞ്ഞത് നമുക്ക് ഓഫാക്കാം. ഇത് അരി കുതിർത്തി വെച്ച് അരച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാം കുഴക്കട്ട. പക്ഷേ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അരിപ്പൊടി വെച്ചാൽ നന്നായിരിക്കും. വെല്ലം ഇതിലേക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് തേങ്ങ, എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുക്കാൽ കപ്പിന് ഒരു കപ്പ് തേങ്ങയിട്ടുണ്ട്. ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇഷ്ടമുള്ളവരിട്ടാൽ മതി. ഗ്യാസ് ഓഫാക്കി കുഴക്കട്ട മാവ് കൈകൊണ്ട് നല്ലോണം അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാം. കുഴക്കട്ടയ്ക്ക് വളരെ കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കുക മാവ്. എന്നിട്ട് കുറച്ച് എണ്ണ, ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ബോള് മാതിരി ആയാലേ ഇതിലേക്ക് ആ തേങ്ങ പൂർണ്ണം കുറേശ്ശെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ ഓരോരോ മാവും എടുത്ത് ഇങ്ങനെ നടുക്കിൽ ഇങ്ങനെ പരത്തി കൊടുത്ത് സൈഡൊന്ന് കുഴിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഓരോന്നും കയ്യിൽ വിരലുകൊണ്ട് അമുത്തി ഒരു ചെറിയ ബോള് മാതിരിയാക്കി ഈ പൂർണ്ണം നിറച്ചു കൊടുത്താൽ മതി.
അങ്ങനെ എല്ലാ കൊഴക്കെട്ടുകളും ഇതുമാതിരി പൂർണ്ണം നിറച്ചെടുക്കുക. എല്ലാ കൊഴക്കെട്ടകളും ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്യാസിലെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. കൊഴക്കെട്ടകൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വേവട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. കൊഴക്കട്ട 10 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കൊഴക്കട്ട റെഡിയായിട്ടുണ്ട്. ഇത് വിനായക ചതുർത്ഥി സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.